This call is now being recorded. Okay. So in the class, we have a hole basic system, shaft basic system, and the system. We have a base height, and we have a limited fit. We have an industry, and we have a industry, and we have a production industry. We have a base height, and we have a base height. Okay. നമ്മളുടെ പരിപാടിയിലേക്ക് അടുക്കാം. രണ്ട് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പേര് ഹോൾ ബേസിസ് സിസ്റ്റം. എന്നുവെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ഹോള് ആയിരിക്കും മെയിൻ കമ്പണൻ്റ് എന്ന് പറയുന്നത്. ഹോൾ ഹോളിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഹോളായിരിക്കും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ളതാണ് ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം. നമുക്കറിയുന്ന രണ്ട് സാധനങ്ങളാണ് ഹോളും ഷാഫ്റ്റും. ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അവിടെ വരുന്നത് ഷാഫ്റ്റ് ആയിരിക്കും നമ്മളെ മെയിൻ കമ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയുന്ന ഇനി തൊട്ട് നമ്മളെ ചിത്രം വരക്കേണ്ടത് ഏത് രീതിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞത് ആദ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരക്കാമെങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മളെ നിലം ഇവിടെ ഉറപ്പിച്ചു വെക്കുക. ഇതാണ് നമ്മളെ നിലത്ത് നിലം എന്ന് വിചാരിക്കുക. പിന്നെ നമ്മളുടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഒരു ഹോളും വരക്കുക, ഒരു ഭാഗത്ത് ഷാഫ്റ്റിനെയും വരക്കുക. ഷാഫ്റ്റിനെ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഇപ്പം വരച്ചിട്ടുള്ളത്, കാരണം ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടല്ലേ. എന്നിട്ട് ഹോള് ഹോളിന്റെ ടോളറൻസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ആച്ച് കൊടുക്കുക. ഷാഫ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ആച്ച് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഹോൾ ബേസ് സിസ്റ്റത്തിലേക്ക് മാത്രം പോവാം. നമ്മൾ ചിത്രം വരക്കേണ്ട രീതിയാണ് ഇപ്പം ജസ്റ്റ് കാണിച്ചത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് ഹോളാണ്, ഇത് ഷാഫ്റ്റ്. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഈ ദൂരം, അതായത് ഏറ്റവും മാക്സിമം വലിപ്പം, ഹോളിന്റെ ഏറ്റവും മാക്സിമം വലിപ്പത്തിന് നമ്മൾ എന്ത് പറയുന്നു, ഹയർ ലിമിറ്റ് എന്ന് പറയും. അതായത് ഏറ്റവും വലിയ സൈസ് എത്ര വരെ പോകാന്നുള്ളു. ചെറിയ വലിപ്പത്തിന് നമ്മൾ പറയാം ഇതിന്റെ ഷാഫ്റ്റിന്റെ ലോവർ ലിമിറ്റ് എന്നാ പറയാം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹയർ ലിമിറ്റ് ഒരു 50 ആണെന്ന് വിചാരിക്കും, ലോവർ ലിമിറ്റ് ഒരു 49 ആണെന്നും വിചാരിച്ചു. ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്തുള്ള ഹയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷാഫ്റ്റ് അല്ല, നമ്മൾ ഒരുപാട് ഷാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് വെച്ചപ്പോൾ ആ കൂട്ടത്തിലുള്ള ഹയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഹയർ ലിമിറ്റ് എന്ന് വെച്ചാൽ 50 ആയിരുന്നു, ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ 49 ആയിരുന്നു. ഇനി ചിലപ്പോൾ 49.1 ഉണ്ടാവും, 49.2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഷാഫ്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ 49 തന്നെ ഒരു 4-5 എണ്ണം ഉണ്ടാവും, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതേപോലെ തന്നെ നമ്മൾ ഷാഫ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഷാഫ്റ്റിന്റെ ഈ ഏറ്റവും മുകളിൽ, അതായത് ഏറ്റവും വലിപ്പമുള്ള സ്ഥാനത്തിന് തന്നെയാണ് നമ്മൾ ഹയർ ലിമിറ്റ് എന്ന് പറയുക. ഇന്നലെ പറഞ്ഞ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് വേറെ തന്നെയാണ്, ഇന്നലെ പറഞ്ഞ സാധനം വേറെ. ഇത് ഞാൻ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടാണ് ഹയർ ലിമിറ്റും ലോവർ ലിമിറ്റ് എന്നും പറയുന്നത്. ലോവർ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ്. അപ്പൊ ഈ കാണുന്ന ഹയർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയല്ലേ, ടോളറൻസ് എന്ന് പറയല്ലേ. അതായത് ഈ ഹാച്ച് ചെയ്ത ഭാഗം, അതായത് ആ സോണിനെയാണ് നമ്മൾ പറയുന്നത് ടോളറൻസ് സോൺ എന്ന് പറയും. സെയിം സാധനം തന്നെ ഇവിടെ ഹയർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുക. അത് അത്ര വരെ എനിക്ക് പോയാൽ പ്രശ്നമില്ല, ടോളറേറ്റ് ചെയ്യാന്നുള്ള അർത്ഥം. ആ ഗ്യാപ്പിനെ നമ്മൾ ടോളറൻസ് സോൺ എന്നും പറയും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വെക്കല്. ഇനി നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഷാഫ്റ്റിനെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ, എനിക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്ത് കാണാം, ഒരു ഫില്ല് ചെയ്യാത്ത ഒരു ഗ്യാപ്പ് കാണാം. ആ ഫില്ല് ചെയ്യാത്ത റെഡ് കളർ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയല്ലേ, ക്ലിയറൻസ് എന്ന് പറയല്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ വരച്ച ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫിറ്റാണ്, ക്ലിയറൻസ് ഫിറ്റാണ് ഞാനിപ്പം വരച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, അതേപോലെ തന്നെ ഇന്റർഫറൻസ് ഫിറ്റ് എന്നിട്ട്. അപ്പൊ ക്ലിയറൻസ് ഫിറ്റ് ആണ് ഞാനിപ്പോ ഈ ഫിഗറിൻ്റെ അകത്ത്
വരച്ചിട്ടുള്ളത്. ഇനി ഹോൾ ബേസ് സിസ്റ്റം അല്ലെങ്കിൽ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം എന്താന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഹോൾ ബേസ് സിസ്റ്റം എടുക്കാം. ഹോൾ ബേസ് സിസ്റ്റത്തിന്റെ അകത്ത് ഹോളിന്റെ സൈസ് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതായത് ഹോളിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തൊക്കെ ഉള്ള ഇമേജിലേക്ക് ഞാൻ ഇതിന്റെ അകത്ത് തന്നെ കൊണ്ടുവരും, എങ്ങനെയാ വരുന്നത് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ളത്. അപ്പൊ ഹോൾ ബേസ് സിസ്റ്റത്തിന് അകത്ത് വെച്ചാൽ ഹോളിന്റെ സൈസ് നമ്മൾ മാറ്റില്ല. ഹോള് ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വരച്ച ഹോള് തന്നെയായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ ഫിറ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ്, ക്ലിയറൻസ് ഫിറ്റ് ആണോ, ട്രാൻസിഷൻ ഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫിറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ബേസ് സിസ്റ്റം അല്ലെ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിൽ ഹോളിന്റെ ഞാൻ സൈസ് മാറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ക്ലിയറൻസ് ഫിറ്റ് ആയിരുന്നു. ഞാൻ എന്റെ സൈസ് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ എന്റെ ഷാഫ്റ്റിന്റെ സൈസ് ഞാനിങ്ങനെ മാറ്റും. അത് മാറ്റൽ എങ്ങനെയാ വെച്ചാ ഈ സാധനം ഞാൻ ഇപ്പൊ ഇത് രണ്ടും മയച്ചു കളഞ്ഞാല് ഇതൊന്നും എഴുതിയിട്ടില്ലാന്നിരിക്കും. ഇത് മയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഷാഫ്റ്റിന്റെ ആണ് അല്ലെ. തൽക്കാലം ഞാൻ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞ സാധനവും മാറ്റുകയാണ്. ഇത് ഷാഫ്റ്റിന്റെ കേസിലുള്ള ടോളറൻസ് സോണാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ടോളറൻസ് സോൺ വരക്കുകയാണ്. അത് ഇങ്ങനെയാ വരുന്നതെന്ന് വെച്ചോ. അതായത് ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇത് ശരിക്കും ഒരു ഷാഫ്റ്റ് ആണ്. ഇവിടുന്ന് തൊട്ട് ഇത്ര വലിപ്പമുള്ള ഒരു ഷാഫ്റ്റ് ആണ്. അതിന്റെ ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റ് ഇത്, അല്ലെ ഹയർ ലിമിറ്റ് ഇത്, ലോവർ ലിമിറ്റ് ഇത്, ഇങ്ങനെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ എന്തിൻ്റെ അകത്ത് വരുന്നതാണ്? ഈ കാണുന്ന ഗ്യാപ്പ് ആയിരിക്കും നമ്മളുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഫിറ്റ് ആണ്? ഈ വരച്ച രണ്ട് സാധനങ്ങളും, ഒന്നായിക്കോട്ട് രണ്ടായിക്കോട്ട്, ഈ ഒന്നും രണ്ടും ഒക്കെ ക്ലിയറൻസ് ഫിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രാൻസിഷൻ ഫിറ്റ് വരച്ച് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ബേസ് ലൈൻ എടുത്തു, ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈൻ വരച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹോളിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അതായത് നേരത്തെ കണ്ട അതേ ഹോള് തന്നെ, അതേ ഹോള്, ആ സെയിം ടോളറൻസ് തന്നെയുള്ള ഹോള്. ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചില സാധനങ്ങൾ കയറണം, ചില സാധനങ്ങൾ കയറാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഷാഫ്റ്റ് വരക്കുകയാണ്. ഷാഫ്റ്റ് വരച്ചു, ഷാഫ്റ്റിന്റെ ടോളറൻസ് ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഏറ്റവും ചെറിയ സൈസ് ഷാഫ്റ്റ്, ഏറ്റവും ചെറിയ സൈസ് ഷാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വലിപ്പുള്ള ഷാഫ്റ്റ് ആയിരിക്കും. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറും. പക്ഷെ അതേസമയം ഏറ്റവും വലിയ സൈസുള്ള ഷാഫ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല അല്ലേ. അപ്പൊ അതിനെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിറ്റിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് കയറും, അങ്ങനത്തെ ഫിറ്റിനെ നമ്മൾ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് കയറും, ചില സമയത്ത് കയറാത്ത അവസ്ഥ വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വരക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ടൈപ്പ് ഓഫ് ഷാഫ്റ്റ് എടുക്കുകയാണ്. അടുത്ത ടൈപ്പ് ഓഫ് ഷാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇതിനെ ഹാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിനർത്ഥം എന്ന് വെച്ചാലും എന്തന്നെയാണ്, ഇതൊരു ഷാഫ്റ്റ് ആണ് ശരിക്കും. ആ ഷാഫ്റ്റിന്റെ ഹയർ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇതായിരിക്കും, ഹയർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ ഈ ഉൾഭാഗത്തുള്ള സാധനമായിരിക്കും. ഈ കാണിച്ച ഷാഫ്റ്റും ഇതിൻ്റെ അകത്ത് എന്തന്നെയാണ്. അപ്പൊ അതിനെ ഞാൻ ഇതൊന്ന് മയച്ചളഞ്ഞിട്ടാണ് വരക്കുന്നത്. ഇങ്ങനത്തെ ഫിറ്റുകളൊക്കെ എന്താന്ന്, ഈ ഒന്ന് എന്ന് പറഞ്ഞ സാധനമായാലും ഈ രണ്ട് എന്ന് പറഞ്ഞ സാധനമായാലും ഇതൊക്കെയാണ് ട്രാൻസിഷൻ ഫിറ്റിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാം, ഇന്റർഫറൻസ് ഫിറ്റ്. അപ്പൊ എങ്ങനെയാ വരക്കാൻ നോക്കാം. ഇന്റർഫറൻസ് ഫിറ്റ് വരക്കുന്ന സമയത്ത് ഞാൻ ആരെ കോൺസ്റ്റന്റ് ആക്കി വെക്കും? കാരണം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഹോൾ ബേസ് സിസ്റ്റം. സോ ഹോളിന്റെ സൈസ് ഞാൻ മാറ്റുന്നില്ല, ഹോൾ ഇത് ഇവിടെ ഫിക്സ് ആക്കിട്ട് തന്നെ വെച്ചു, നേരത്തെ കണ്ട അതേ ഹോള് തന്നെ.
അതിൻ്റെ ടോളറൻസ് വരുന്നത് ഈ രീതിക്കാണ്. ഷാഫ്റ്റിൻ്റെ സാധനം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവാണ്. ഇൻ്റർഫറൻസ് ആയതുകൊണ്ട് എപ്പോഴും ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഈ ഹോളിനുള്ളിൽ കയറാത്ത രീതിയിലുമാണ് ഞാൻ ആക്കാൻ. അപ്പൊ അതുകൊണ്ട് ഹോളിൻ്റെ ഷാഫ്റ്റിൻ്റെ ഇത് ഞാൻ ഇത്ര വരച്ചു. ഇതിനർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് ഷാഫ്റ്റിൻ്റെ, ഇതാണ് ഇതിൻ്റെ ഹയ്യർ ലിമിറ്റ് അല്ലെ അപ്പർ ലിമിറ്റ് എന്നും പറയാം. അപ്പോൾ ഞാൻ ഇതിനെ മയച്ചളയാണെങ്കിൽ എനിക്ക് പറയാം ഇങ്ങനെയാണ് അത് ഉണ്ടാകുക. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും, ഇതാണെന്ന് വിചാരിക്കും. ഇതിനർത്ഥം ഇതും എന്ത് തന്നെയാണ്, ഇതും നമ്മളുടെ ഇന്റർഫറൻസ് ഫിറ്റാണ്. ഫിറ്റ് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ സാധനത്തിൻ്റെ അകത്തും ഈ ചിത്രമൊന്നും ഉണ്ടാവില്ല, പകരം നമ്മളുടെ ഈ ബേസ് ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതിവിടെ വരച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പൊസിഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇന്റർഫറൻസ് ഫിറ്റിൻ്റെ കേസിൽ അങ്ങനെ. ഇനി ഇവിടെ വരികയാണെങ്കിൽ സെയിം രീതിയിൽ തന്നെ ഈ സാധനം ഉണ്ടാവില്ല, ഹോളിൻ്റെ അകത്തും ഈ സാധനം ഉണ്ടാവില്ല, പകരം നമ്മളെ ബേസ് ലൈൻ ഉണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും, ആ ഹോളിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ക്ലിയറൻസ് ഫിറ്റാണെന്ന് വിചാരിക്കും. ക്ലിയറൻസ് ഫിറ്റായിരുന്നു നമ്മൾ ഇവിടെ വരച്ചത്. ഇവിടെ എടുത്തു നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഏതുണ്ടാവില്ല. ഈ ബേസ് ലൈൻ എന്ന് പറഞ്ഞ സാധനം ഈ ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഹോൾ ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. നമ്മൾ ഇപ്പം മൂന്നെണ്ണത്തിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് ടൈപ്പ് ഓഫ് ഫിറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഞാൻ ഹോളിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഈ കേസിൽ ഞാൻ ഹോളിൻ്റെ ഞാൻ വരച്ചതിൻ്റെ അകത്ത് ചെറിയ ഡയമെൻഷൻ ചേഞ്ചസ് ഉണ്ടെങ്കിലും ഞാൻ ഹോളിൻ്റെ വലിപ്പം സെയിം ആക്കിയിട്ട് എടുത്തത്. ലാസ്റ്റ് മൂന്നാമത്തെ കേസ് എടുത്താലും ഞാൻ ഹോളിൻ്റെ വലിപ്പം സെയിം ആക്കിയിട്ട് എടുത്തത്. ഇങ്ങനെയാണ് ഞാൻ ഓരോ ഫിറ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ളത്. ക്ലിയറൻസ് ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, അതായത് ഹോൾ ഇവിടെ ഉണ്ടാവും, ക്ലിയറൻസ് ആകുമ്പോഴത്തേക്ക് ഷാഫ്റ്റിൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് ഫിറ്റിൻ്റെ ആ ബേസ് ലൈനെ കാട്ടി താഴത്തായിരിക്കും ഉണ്ടാവും എപ്പോഴും. അതാണ് ഒന്നും രണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതേ സാധനം നമ്മൾ ട്രാൻസിഷൻ ഫിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ബേസ് ലൈനിൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ടായിരിക്കും, കാണുന്നില്ലേ, മുകളിലും ഉണ്ട് താഴത്തും ഉണ്ട്, അങ്ങനെ ആയിരിക്കും ബേസ് ലൈനിൻ്റെ മുകളിലും താഴത്തും ആയിട്ടായിരിക്കും ഈ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് കിടക്കുക. ഇനി നേരെ മറിച്ച് ട്രാൻസിഷൻ ഫിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹോൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മുകളിലാണ്, ആ ബേസ് ലൈനിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും നമ്മളുടെ ടോളറൻസ് കാണുക ഷാഫ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ സൈസ് മാത്രമേ വേരി ചെയ്തിട്ടുള്ളൂ. മൂന്ന് ഫിഗറിൻ്റെ അകത്ത് നോക്കിയേ, മൂന്ന് ഫിഗറിൻ്റെ അകത്ത് ഞാൻ മാറ്റിയത് ഷാഫ്റ്റിൻ്റെ മാത്രമാണ്, ഹോളിനെ ഞാൻ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഫിറ്റിനെയാണ് നമ്മൾ, അല്ല ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോൾ ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിലുള്ള പ്രത്യേക ഇത് ഇതാണ് സാധാരണ എല്ലാ ഇൻഡസ്ട്രീസും ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പമാണ്, ലെയ്ത്തിൽ വെച്ചിട്ട് ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഹോൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാവും. കാരണം ഒരു സ്റ്റാൻഡേർഡ് സൈസുള്ള ഹോൾ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഡ്രിൽ ബിറ്റൊക്കെ വേണ്ടി വരും. അതിനായിട്ട് നമ്മൾ ആ ബിറ്റ് പുതിയതായിട്ട് ചിലപ്പോൾ ഒന്നിക്കൽ ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ മേടിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിറ്റ്. പക്ഷേങ്കിൽ എനിക്ക് ഏത് ടൈപ്പ് ഏത് സൈസിലുള്ള ഷാഫ്റ്റും എനിക്ക് എന്തിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എൻ്റെ ലെയ്ത്തിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പണിയില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ഹോൾ ബേസിക് സിസ്റ്റം ആണ് സാധാരണ എല്ലാ ഇൻഡസ്ട്രീസും ഫോളോ ചെയ്യുക. നമ്മൾ എപ്പോഴും ഫിക്സ് ആക്കി വെക്കുക ആരുടെയാണ്, നമ്മളുടെ ഷാഫ്റ്റിനെ ചെസ് ഹോളിനെയാണ് ഹോൾ ബേസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഫിക്സ് ആക്കി വെക്കുക, ഷാഫ്റ്റിനെ നമ്മൾ വേരി ചെയ്യിച്ചുകൊണ്ട് നിൽക്കും. അപ്പം ചില ആൾക്കാർ പറയുന്നു എനിക്ക്
ഒരു ക്ലിയറൻസ് ഫിറ്റിലുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഈ രീതിക്ക് ഷാഫ്റ്റിനെ ആയിരിക്കും വേരി ആയിട്ട് ഉണ്ടാക്കുക. ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്ത് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ട്രാൻസിഷൻ ഫിറ്റിലാണ് വേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്കായിരിക്കും ചെയ്യുക. മൂന്നാമത്തെ ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഇന്റർഫറൻസ് ഫിറ്റിലാണ് വേണ്ടത്, അപ്പൊ നമ്മൾ ഈ രീതിക്കായിരിക്കും ചെയ്യുക. ഇത് മൂന്നിനും മൂന്ന് ടൈപ്പ് ഓഫ് ആവശ്യങ്ങളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഹോൾ ബേസിക് സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ പോവാം. ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം സാധാരണ ഇൻഡസ്ട്രീസിലൊന്നും ഉപയോഗിക്കാത്തതാണ്. കാരണം ഹോളിൻ്റെ സൈസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം അധികം ഉപയോഗിക്കാത്തത്. എങ്കിലും സംഭവം പറഞ്ഞുതരാം. ബേസ് ലൈൻ ഇടുന്നുണ്ട്, എൻ്റെ ഹോള് ഞാൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരക്കുകയാണ്. കാരണം അപ്പുറം ഇപ്പുറം വരച്ചിട്ട് ഇനി മാറിപ്പോണ്ട. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും കാണുന്നത് നിങ്ങൾ ഹോളായിരിക്കും. ആ ഹോളിൻ്റെ ലിമിറ്റാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ആൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതാണ്, അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗം. ഓക്കെ, ഇനി ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിലേക്ക് നീങ്ങാലോ. ഞാൻ എന്താ മാറ്റാൻ വേണ്ടി പോകുന്നത്, എൻ്റെ ഷാഫ്റ്റിൻ്റെ സൈസ് ഫിക്സ് ആക്കി വെക്കും. ഷാഫ്റ്റിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവിടെ ഞാൻ ഉറപ്പിച്ചു വെച്ചു. എന്നിട്ട് ഹോളിൻ്റെ സൈസ് ഞാൻ മാറ്റി കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വേറൊരു ഹോൾ വരക്കാണ്. ആ ഹോള് വരുന്നത് ഇതാണ്. ആ ഹോളിൻ്റെ ടോളറൻസ് വിചാരിക്കും. ഈ ഷാഫ്റ്റ് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പോൾ ഇതൊക്കെ ക്ലിയറൻസ് ഫിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ശരിക്ക് ചിത്രത്തിനകത്ത്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന ചിത്രം വരക്കുകയാണെങ്കിൽ ഈ സാധനം ഉണ്ടാവില്ല, ഈ സാധനം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടാവില്ല. പകരം ഈ കാണുന്ന ലൈന്, ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഇത്രയായിരിക്കും ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത്. ഷാഫ്റ്റിൻ്റെ ഞാൻ സൈസ് റൈറ്റ് സൈഡിലാണ് എൻ്റെ ഷാഫ്റ്റ് ഉള്ളത്. ഇതാണ് എൻ്റെ ഷാഫ്റ്റ്, അതിനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ഹോളിൻ്റെ സൈസ് ഞാൻ വേരി ചെയ്തുണ്ട്. ഇതാണ് നമ്മളുടെ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഫിറ്റിലേക്ക് പോയി നോക്കാം. ഞാൻ ആദ്യം ബേസ് ലൈൻ വരച്ചു. ഞാൻ ബേസ് ലൈൻ വരച്ചു. ഷാഫ്റ്റിന് ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഷാഫ്റ്റ് നേരത്തെ കണ്ട അതേ ഷാഫ്റ്റ് തന്നെയാണെന്ന് വിചാരിക്കും. ഷാഫ്റ്റിന് ഒരു പെർട്ടിക്കുലർ ടോളറൻസ് അവിടെയുണ്ട്. ഷാഫ്റ്റിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഹോളിനെ മാറ്റാൻ വേണ്ടി പോവാം. ഹോളിനെ ഞാൻ തൽക്കാലം വേറെ കളർ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ട്രാൻസിഷൻ ഫിറ്റ് ആണല്ലോ. ട്രാൻസിഷൻ ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ വരക്കുന്നത് ഇങ്ങനെയാണ്. ഹോൾ വീണ്ടും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഏറ്റവും ചെറിയ ഷാഫ്റ്റ് നമുക്ക് ഈ ഏറ്റവും വലിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ പോകും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വേറൊരു ഫിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണെന്ന് വിചാരിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത അങ്ങനെയാണ്. ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന ഇമേജ് ആണെന്ന് എടുക്കുന്നതെങ്കിൽ ഈ കാണുന്ന ഷാഫ്റ്റിൻ്റെ ഫുൾ ഫിഗർ ഉണ്ടാവില്ല. അതിൻ്റെ സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഷാഫ്റ്റിൻ്റെയും ഫുൾ ഫിഗർ ഉണ്ടാവില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ബേസ് ലൈൻ വന്നിട്ട് അവിടെ വന്ന് നിൽക്കും. ഷാഫ്റ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഹോളിൻ്റെ ടോളറൻസ് സോൺ എന്ന് വെച്ചാൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിനെക്കാട്ടി ആ മുകളിലും താഴത്തുമായിട്ടാണ്, ബേസ് ലൈനിൻ്റെ മുകളിലും താഴത്തുമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫിറ്റിനെ നമ്മൾ പറയാ ട്രാൻസിഷൻ ഫിറ്റ്. നമുക്ക് ലാസ്റ്റ് ടൈപ്പിലേക്ക് പോവാം. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. ഇന്റർഫറൻസ് ഫിറ്റിൻ്റെ അകത്തും ഞാനിപ്പോൾ എൻ്റെ ഷാഫ്റ്റ് വരക്കുകയാണെങ്കിൽ സെയിം നേരത്തെ വരച്ച എത്രയാണോ സൈസ് എൻ്റെ ഷാഫ്റ്റിന് ഉണ്ടായത് ആ സെയിം ഷാഫ്റ്റിനെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ ഹോള് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹോളിൻ്റെ വരക്കുന്നത് ഇങ്ങനെയാണ്.
വേറെ ഒരു ഹോൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരച്ചതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഇമേജിലേക്ക് പോവുകയാണെങ്കിൽ ഈ സാധനം ഉണ്ടാവില്ല, ഈ സാധനം ഉണ്ടാവില്ല, എൻ്റെ ഫുൾ ഇമേജ് ഉണ്ടാവില്ല ഒരിക്കലും. പിന്നെ ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, നമ്മളുടെ ഷാഫ്റ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഉണ്ടാവും. ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് പറയാ, ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയാണ് ഇനി ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഹോൾ ബേസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഹോൾ കോൺസ്റ്റന്റ് ആയിരിക്കും, ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഷാഫ്റ്റ് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കും, എന്നിട്ട് ഹോളിന്റെ സൈസ് ആയിരിക്കും മാറ്റിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹോൾ ബേസ് സിസ്റ്റമാണ്. കാരണം ഹോളിൻ്റെ സൈസ് നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഹോൾ സൈസൊക്കെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഡ്രിൽ ബിറ്റ് മാറ്റുക, ഇടക്കിടക്ക് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പണിയായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹോൾ ബേസ് സിസ്റ്റത്തിലായിരിക്കും നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ എപ്പോഴും ക്യാരി ഔട്ട് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ഹോൾ ബേസ് സിസ്റ്റവും ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനങ്ങളും വരുന്നത്. ഈ നമ്മൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞ ലൈനിനെയാണ് നമ്മൾ ഈ സമയത്ത് വിളിക്കുക, സീറോ ലൈൻ എന്നാണ് ഇതിൻ്റെ പേര് വിളിക്കുക. ബേസ് ലൈനിനെ നമ്മളെപ്പോഴും സീറോ ലൈൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെയായിരിക്കും ഇമേജ് ഉണ്ടാവുക, ഈ കാണുന്ന രീതിയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് റിവേഴ്സ് അടിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഇമേജ് നോക്കിക്കോ, ഇങ്ങനെ വന്നിട്ടുള്ള സാധനത്തിനെയാണ് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. ഈ സംഭവങ്ങളൊക്കെ മായച്ച് കളഞ്ഞിട്ട് ഈ ബേസ് ലൈനിനെ ഞാൻ അവിടെ വെച്ചു, എന്നിട്ടാണ് ഞാൻ ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഹോൾ ബേസ് സിസ്റ്റവും ഷാഫ്റ്റ് ബേസ് സിസ്റ്റവും ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഗേജസ്. ഇനി ഓരോരോ ഇൻസ്ട്രുമെന്റിലേക്ക് നമ്മൾ പോവാണ്. ലിമിറ്റ് ഗേജസ് എന്നൊക്കെ ആണ് പറയാ, നമുക്ക് അവിടത്തേക്ക് ചാടാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ് ഗേജസ്. ഈ സാധനം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗേജസ് അല്ലെങ്കിൽ അളവുകൾ ലിമിറ്റ് ഗേജസ് എന്ന് പറഞ്ഞു. ലിമിറ്റ് ഗേജസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സമയത്തും ഇപ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഒരു ഷാഫ്റ്റ് ഞാൻ ഉണ്ടാക്കി, ഇതിനെ ഞാൻ ഓരോ സമയത്തും എനിക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ആദ്യം ഞാൻ എടുത്തു കൊണ്ടിട്ട് ഞാൻ പറഞ്ഞ കാലിപ്പർ വെച്ച് അളക്കുന്നത് 55 ആണെന്ന് കിട്ടി. അടുത്ത ഷാഫ്റ്റ് ഉണ്ടാക്കി, അതിനെ ആ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് അളന്നു, അതൊരു 54 ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഓരോ സമയത്തും എനിക്ക് വെർനിയർ കാലിപ്പർ വെച്ചിട്ട് അളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെനക്കേടായിരിക്കും. അപ്പൊ ഞാൻ ഒരു രണ്ടു മൂന്ന് സ്പെസിമെൻ എടുത്തിട്ട് എന്താണ് ഈ ലിമിറ്റ് ഗേജസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ടു മൂന്ന് സ്പെസിമെൻ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പറയുന്നു, നിങ്ങൾ എനിക്ക് ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ ഷാഫ്റ്റ് ഉണ്ടാക്കി തരാൻ പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എനിക്ക് ഇതുണ്ടാക്കി തന്നു, ചില ആൾക്കാർ എനിക്ക് വേറെ ഒന്നുണ്ടാക്കി തന്നു, ചില ആൾക്കാർ എനിക്ക് വേറെ ഒന്നുണ്ടാക്കി തന്നു. അങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് ഷാഫ്റ്റ് എനിക്ക് ഉണ്ടാക്കി കിട്ടി. ഓരോന്നിൻ്റെ ഡയമീറ്റർ വരുന്നത് ഷാഫ്റ്റാണ്, ഷാഫ്റ്റാണെന്ന് വിചാരിക്കുക. ഹോളിന് വേറെയാണ്, ഷാഫ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എനിക്ക് 49-50 mm വരെ എൻ്റെ ടോളറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരാൾ ഉണ്ടാക്കി, ഞാൻ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് അളക്കുന്നു, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള സൈസ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 49 തന്നെയാണെന്ന് വിചാരിക്കും.
നെക്സ്റ്റ് ടൈം എനിക്ക് കിട്ടിയത് ഒരു 51 ആണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ടൈം വേറെ ഒരാൾ ഉണ്ടാക്കി തന്നത് എനിക്ക് 49.5 ആണെന്ന് വിചാരിക്കും. വേറെ ഒരാൾ ഉണ്ടാക്കി തന്നത് എനിക്ക് 50.5 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യവും ഇതേപോലത്തെ ഒരു ഇപ്പൊ 4 എണ്ണം ഇവിടെ ഉള്ളൂ. നമ്മളൊരു വലിയ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഈ ഷാഫ്റ്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെ ചിലപ്പോൾ 100, 1000, 2000 പീസുകൾ ചിലപ്പോൾ ഇതേപോലത്തെ ഇതേ സൈസിൽ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും ഒരാൾ വന്നിട്ട് ഇത് അളന്നു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർനിയർ കാലിപ്പർ വെച്ചിട്ട് കറക്റ്റ് അളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഗേജസ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. ലിമിറ്റ് ഗേജസ് രണ്ട് സാധനങ്ങളുള്ള ഗോ ആൻഡ് നോ ഗോ ലിമിറ്റ് ഗേജസ് എന്നാണ് അതിൻ്റെ പേര്. ഗോ ആൻഡ് നോ ഗോ എന്ന് പറയും. രണ്ട് ഗേജസ് ആണ് ഉള്ളത്. അപ്പൊ ഏതൊരു സാധനത്തിൻ്റെ അത് രണ്ട് ഗേജസ് ഉണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 2 റിങ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു 2 റിങ് ഉണ്ടാക്കുന്നു. ആ റിങ്ങിന്റെ ഇന്നർ ഡയമീറ്റർ 1-ൻ്റെത് 49 ആണെന്ന് വിചാരിക്കും. അല്ലെ, 49 അല്ല, 49 എനിക്ക് അതിൻ്റെ അകത്ത് 49.1 ആണെന്ന് വിചാരിക്കും. വേറൊരു റിങ്ങും കൂടി ഉണ്ട്, ആ റിങ്ങിന്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 50.1 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ സോറി, 49.9 ആണെന്ന് വിചാരിക്കും. ഓക്കെ, 49.1-ൻ്റെ റിങ്ങും 49.9-ൻ്റെ റിങ്ങും ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എൻ്റെ ഇതിൻ്റെ കിട്ടുന്ന ടോളറൻസിലുള്ള രണ്ട് സാധനങ്ങൾ കിട്ടും. ഒരു 2 റിങ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി. ആ 2 റിങ് ഉണ്ടാക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അടുക്ക പറഞ്ഞത് 49-ഉം 50-ക്കും ഉള്ളിലുള്ള ഡയമീറ്റർ വരുന്ന സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ 49.1 ആണ് ഈ റിങ്ങിന്റെ ഡയമീറ്റർ എങ്കിൽ ഈ 49 എന്ന് പറയുന്ന ഡയമെൻഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറൂല. എന്തായാലും കയറുമല്ലോ, കാരണം 1 mm ഒരു 0.1 mm ഒരു ക്ലിയറൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് 49 വരെ വരുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അതേപോലെ തന്നെ 49.9 ആണ് എൻ്റെ അടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ 50 mm ആണ് എൻ്റെ ലിമിറ്റ് വെച്ചിട്ടുള്ളത്. സോ 50 mm വരെ വരുന്ന സാധനം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 50.1 കൊടുത്തു എന്നാലും പ്രശ്നമില്ല. അപ്പോൾ 50.1 വരെ വരുന്ന സാധനങ്ങൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറും. 50 വരെ വരുന്ന സാധനങ്ങൾ എനിക്ക് കഷ്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. 50.2 ആണെങ്കിൽ അതെന്ത് അല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല, കയറില്ലല്ലോ. 50.2 ആണ് എൻ്റെ സൈസ് എന്ന് വിചാരിക്കും, ഞാൻ ഉണ്ടാക്കിയ ഷാഫ്റ്റിൻ്റെ സൈസ്. അത് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ലല്ലോ എന്തായാലും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗോ ഗേജും നോ ഗോ ഗേജും എന്ന് പറയുന്നത്. എന്റെ അകത്ത് വെച്ചാൽ 50.1 വരെ ഉള്ളത് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറും. 50.2 ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ സോറി ഗോ ഗേജ് എന്ന് പറയും. അതുപോലെ ഗോ ഗേജ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും, അതാണ് അതിൻ്റെ അർത്ഥം. ഗോ ഗേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് എത്രത്തോളം സൈസിലാണോ ആവശ്യങ്ങൾ ഉള്ളത് അതുവരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ 49 വരെയുള്ള സാധനങ്ങൾ എനിക്ക് കയറണം. സോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. ഇൻ കേസ് ഇത് 48 ആണെന്ന് വിചാരിച്ചോ, നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ 48 ആണെന്ന് വിചാരിക്കും. 48 ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ലേ എന്തായാലും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗേജസിനെയാണ് നമ്മൾ ഗോ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുക ഏത് ഗേജ് ആയിരിക്കും ഗോ ഗേജ് ആയിട്ട് എനിക്ക് ഇതിൻ്റെ അളവ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ, ലിമിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗേജ് എന്തായിരിക്കും? ഈ 1 ആയിരിക്കോ 2 ആയിരിക്കോ ഞാൻ ഉപയോഗിക്കേണ്ടത്? ഏത് ഗോ ഗേജാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? എനിക്ക് ഇത് ഉപയോഗിക്കുന്നല്ലേ നല്ലത്, 50.1. അങ്ങനെയാണെങ്കിൽ എനിക്ക് 50 mm വരെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. 52 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല. അപ്പൊ എനിക്ക് ഈ ലിമിറ്റിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഈ ഗോ ഗേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതല്ല അപ്പൊ ഞാൻ ഉപയോഗിക്കേണ്ടത്. സോ എനിക്ക് നോ ഗോ ഗേജ് എന്ത് ഉപയോഗിക്കണം ഞാൻ? അതായത് ഈ ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്.
ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ നിൽക്കണമെങ്കിൽ ഞാൻ ഏത് ഗേജ് ഉപയോഗിക്കേണ്ടി വരും? എത്ര ഡയമെൻഷനുള്ള റിങ് ഉപയോഗിക്കേണ്ടി വരും? 49 വരെയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടും. നോ ഗോ ഗേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഒരു റിങ് എടുക്കുക, ഞാൻ വേറെ ഒരു റിങ് ഉണ്ടാക്കി. ആ റിങ്ങിന്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് 40, നമുക്ക് എത്ര കൊടുക്കാം? നമ്മള് 49 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അതിൻ്റെ ഉള്ളിൽ കൂടെ പോരുത് എന്നാണ്. അപ്പോ എനിക്ക് എത്ര സൈസ് കൊടുക്കാൻ പറ്റും? 48.9. 40. ചെറിയ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറരുത്. നോ ഗോ ഗേജ് എന്ന് പറയുന്നത് അതിനാ നോ ഗോ ആയിരിക്കണം. നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഏറ്റവും സൈസ് കുറഞ്ഞ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല. അതായത് 48 ഉള്ള സാധനം വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പോകാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ സാധനത്തിന് എന്താക്കേണ്ടി വരും? ഇതിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്ക് സൈസിനെ അതിൻ്റെ ഉള്ളിലൂടെ കയറാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആടോ, ഈ ഒരു കേസില് ഞാൻ ഏത് ഗേജ് വേണ്ടി വരും ഉപയോഗിക്കാൻ? എത്ര സൈസ് ഇവിടെ കൊടുക്കേണ്ടി വരും? എനിക്ക് 48 49 തൊട്ടല്ലേ, ആ 49 ചെറിയ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോരുന്നു. ഒന്നിക്കൽ ഞാൻ റിങ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കേണ്ടി വരുമോ? ചെറുതായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തെങ്കിലുമൊക്കെ തല ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ സംഭവങ്ങൾ കിട്ടുള്ളൂ. എന്നാലേ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്തായാലും നമ്മൾ എത്ര ചെറിയ സൈസ് വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അല്ലേ. ഒരു റിങ് ഞാൻ ഉണ്ടാക്കി, ഒരു റിങ്ങിന്റെ വലിപ്പം 1 mm ആയിരിക്കും. 1 mm ഉള്ള ഷാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടാൽ ഇത് പോയി പോവില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ, എന്തെന്ന്? ഗോ ഗേജ്. നമുക്ക് ഏത് ലിമിറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും? ഷാഫ്റ്റ് അധികം വലിപ്പം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ വേണേൽ പിടിച്ചു നിർത്താം. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സാധനത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? എത്ര ചെറിയ ഷാഫ്റ്റ് വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഏത് റിങ് ഉണ്ടാക്കിയാലും നമുക്ക് വേണേൽ അതിനെക്കാട്ടിയും ചെറിയ ഷാഫ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാം. അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഓക്കെ ആണെന്ന്, ടെസ്റ്റിൽ അത് ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഗോ ഗേജ് തന്നെയാണ്. നോ ഗോ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാന്ന്, ഇതിന്റെ ഹയർ ലിമിറ്റിനെക്കാട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും അല്ലേ. അപ്പൊ ഈ ഗേജിന്റെ അന്നേരത്തുള്ള പ്രത്യേകത എന്താന്ന്, അത് ആ ഒരു സമയത്ത് നോ ഗോ ഗേജ് ആവും. എങ്ങനെയാ, 51 52 53 അങ്ങനെ എന്തെങ്കിലും സൈസ് കൂടുതലാണെങ്കിൽ ഇത് ഇതേ സാധനം നോ ഗോ ഗേജ് ആയിട്ട് മാറും. ഇതേ സാധനം നമ്മൾ ഹോളിന്റെ കേസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിനെ താത്താൻ പറ്റില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഷാഫ്റ്റിന്റെ കേസിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സാധനം എടുത്ത് നോക്കാം നമുക്ക്. ഞാനൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഹോൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം. ഇത് ഹോളാണെന്ന് ആയിരിക്കും, ഒരു സിലിണ്ടറിക്കൽ ഹോള്. ഹോളിന്റെ ലിമിറ്റ് ഞാൻ പറയുന്നു എനിക്ക് 49 to 50. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 49 to 50 വരെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും. സോ ഒരാൾ എനിക്ക് ഉണ്ടാക്കി തന്ന ഹോള് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 48 ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ആള് ചിലപ്പോ എനിക്കൊരു 49 ഉണ്ടാക്കിയിട്ടുണ്ടാവും, അടുത്ത ആള് ചിലപ്പോ 50 ഉണ്ടാക്കിയിട്ടുണ്ടാവും, അടുത്ത ആള് 49.5 ഉണ്ടാക്കിയിട്ടുണ്ടാവും, അടുത്ത ആള് ചിലപ്പം 50.1 ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ 49 to 50 വരെ ഇതിൻ്റെ അകത്തേക്ക്
ഇതാക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഏത് ടൈപ്പ് ഓഫ് ഗേജ് ഉപയോഗിക്കേണ്ടി വരും? അതായത് ഞാനൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കുക, ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കുക, ആ ഷാഫ്റ്റിന്റെ വലിപ്പം എത്രയിൽ ഒതുക്കുക, ഗോ ഗേജ് ആക്കണം. അതായത് 49 to 50 വരെയുള്ള സാധനത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇത് പോണം. അപ്പൊ ഞാൻ ഇതിന്റെ ഷാഫ്റ്റിന്റെ വലിപ്പം എത്രയാക്കുക, ഒരു 49.9 വരെ ആക്കി ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ 50 വരെയുള്ള ഹോളിന്റെ ഉള്ളിൽ കൂടെ ഇത് സുഖമായിട്ട് കയറും അല്ലേ? 49 അകത്ത് ഇത് കയറുമോ ഈ ഷാഫ്റ്റ്? ഇല്ലല്ല, 49 ആണ് ഹോളിന്റെ വലിപ്പം ആയിരിക്കും. 49.9 എന്ന് പറഞ്ഞ ഷാഫ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറുമോ? വലിപ്പല്ലേ ഷാഫ്റ്റ്, ഇത് ഷാഫ്റ്റ്, ഇത് ഹോള്, ഓ കയറില്ല. അപ്പൊ എനിക്ക് അതിനെ ലിമിറ്റ് ചെയ്യണം. എങ്ങനെ ഞാൻ ലിമിറ്റ് ചെയ്യും? 49 താഴത്ത് വരുന്നതൊന്നും, ഈ ഹോളാണ് എന്റെ ലക്ഷ്യം. ഹോളിന്റെ വലിപ്പം 49 എനിക്ക് റെസ്ട്രിക്ട് ചെയ്യണം. 49.9 എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉണ്ടാക്കുന്നെങ്കിൽ എനിക്ക് 50 വരെയുള്ള സാധനങ്ങൾ എല്ലാം കയറും. ഇനിയിപ്പം ഈ ഹോളിന്റെ വലിപ്പം 52 ആണെന്ന് വിചാരിക്കും, അതും ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. 49.9 എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അപ്പോൾ എനിക്ക് അതിനെ ഇനി പിടിച്ചു നിർത്തണം. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ വിടുകയാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഷാഫ്റ്റിൻ്റെ കേസായാലും ഹോളിന്റെ കേസായാലും എനിക്ക് ഇങ്ങനെ ഒരു ലിമിറ്റിൽ പിടിച്ചു നിർത്തണം. അപ്പൊ ഞാൻ അതിനെ ഒരു ഗോ ഗേജ് ഉണ്ടാക്കണം, നോ ഗോ ഗേജും ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഇടക്കിടക്ക് അളന്നു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ അങ്ങനെ ഒരു പ്രോസസ്സ് നമുക്ക് ഏത് രീതിയിൽ ചിന്തിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ തന്നു. ഒന്നിന്റെ അകത്ത് നമ്മൾ റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്, ഒന്നിന്റെ അകത്ത് നമ്മൾ ഒരു ഷാഫ്റ്റും ആണ് ഉണ്ടാക്കേണ്ടത്. റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഷാഫ്റ്റിന്റെ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റും. അതേസമയം നമ്മൾ ഇതാണ് ഉണ്ടാക്കിയെങ്കിൽ, ഷാഫ്റ്റാണ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഹോളിന്റെ സൈസ് നമുക്ക് വെർനിയർ കാലിപ്പർ ഇല്ലാണ്ട് അളന്ന് നോക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയിരുന്ന് വെറുതെ ഇരിക്കല്ല എന്തായാലും എല്ലാവരും. എന്നാലേ നമുക്ക് ഈ ലിമിറ്റ് ഗേജസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ ലിമിറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, 49 to 50 തന്നെ. രണ്ടിൻ്റെയും വലിപ്പം 49 to 50 ആണെന്ന് കൺസിഡർ ചെയ്യാം, ഷാഫ്റ്റായാലും ഹോളായാലും. അപ്പൊ എനിക്ക് ഈൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അഥവാ ഒരുത്തൻ 48 വലിപ്പമുള്ള ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കത് റിജക്ട് ചെയ്യണം. റിജക്ട് ചെയ്യാൻ വെച്ചാൽ എനിക്ക് ഒറ്റ അടിക്ക് അത് പറഞ്ഞു വിടണം അയാളെടുക്കാൻ പറ്റില്ല. അതിന് ഞാൻ വെർനിയർ കാലിപ്പർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാണ്ട് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റണം. അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, ഗോ ഗേജ് എന്താണെന്നും നോ ഗോ ഗേജ് എന്താണെന്നും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സമയം ഇപ്പോഴല്ലേ.